അഭിഷേകം, തിരുരക്തത്തിൻ അഭിഷേകം, ആത്മാവിൻ അഭിഷേകം എന്നിൽ ചൊരിയണമേ. വചനത്തിൻ അഭിഷേകം, തിരുരക്തത്തിൻ അഭിഷേകം, ആത്മാവിൻ അഭിഷേകം എന്നിൽ ചൊരിയണമേ. ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട മോനെ മോളെ, വളരെ സന്തോഷപൂർവ്വം സ്നേഹപൂർവ്വം സെന്റ് മൈക്കിൾ മിനിസ്ട്രി UK ജീവാഗ്നി എന്ന ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് അനുഗ്രഹങ്ങളെയും ശാപങ്ങളെയും പറ്റിയാണ്. അനുഗ്രഹങ്ങൾ കിട്ടുന്നതും അതിനെപ്പറ്റി കേൾക്കുന്നതും നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. എന്നാൽ ആരെങ്കിലും നമ്മളെ വാക്കുകൊണ്ട് ശപിക്കുക അല്ലെങ്കിൽ ശാപം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ആദ്യത്തെ വികാരം ഭയമാണ്. നമ്മുടെ ജീവിതത്തിലെ തകർച്ചകളും വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ പലപ്പോഴും സംശയം തോന്നും, ഇത് ദൈവത്തിൻ്റെ ശാപമാണോ, അല്ലെങ്കിൽ പൂർവ്വപിതാക്കന്മാരുടെ, മാതാപിതാക്കന്മാരുടെ, ആത്മീയ പിതാക്കന്മാരുടെ, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ശാപമാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ശാപകരമായ അവസ്ഥയിൽ നിന്നും എങ്ങനെ അനുഗ്രഹത്തിൻ്റെ അവസ്ഥയിലേക്ക് കടന്നു വരുവാനും ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മൾ വലിയ ഒരു അനുഗ്രഹമായി തീരുവാനുമായിട്ട് ഈ ദൈവദിന ശുശ്രൂഷ നമ്മളെ സഹായിക്കട്ടെ. നിയമാവർത്തന പുസ്തകം 28:1-14 തിരുവചനങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഈ വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ അവിടുന്ന് നമുക്കായി നൽകിയിരിക്കുന്നത് നിങ്ങൾക്കൊന്ന് ഓർക്കുവാനായിട്ട് പറ്റും. നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെക്കാളും ഉന്നതനാക്കും. കർത്താവിൻ്റെ വചനത്തിന് അത്രമാത്രം നമ്മൾ പ്രാധാന്യം നമ്മൾ കൊടുക്കണം. ആ വാക്ക് നമുക്ക് ജീവൻ നൽകുന്നതാണ്, നമുക്ക് നിത്യത നൽകുന്നതാണ്, ആയുസ്സും ആരോഗ്യവും സൗഖ്യവും സമാധാനവും തരുന്നതാണ്. നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും എന്താണെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തി, കുറ്റം വിധിക്കുവാനല്ല, നമ്മുടെ ജീവിതത്തിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി ദൈവിക സ്വഭാവത്തിലേക്ക് നയിക്കുന്നതാണ് ജീവൻ നൽകുന്ന വാക്കാണ്. അപ്പോൾ ആ ദൈവവചനത്തിന് നമ്മൾ ഒത്തിരി പ്രാധാന്യം കൊടുക്കണം. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ഈ വചനത്തിൽ ദൈവം നമുക്ക് ഒത്തിരി വാഗ്ദാനങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ വാഗ്ദാനങ്ങളാകുന്ന വചനങ്ങൾ വായിക്കുകയും കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ദൈവമക്കളായി മാറ്റപ്പെടുന്നത്. നിയമത്തെക്കാളും അപ്പുറത്ത് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾക്ക്, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രാധാന്യം കൊടുക്കുമ്പോൾ ആ വചനം നമ്മുടെ ഉള്ളിലുള്ള ദൈവവിശ്വാസത്തെ ഉയർത്തുകയും ആ വിശ്വാസം വഴി നമ്മൾ കൃപയാൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ദൈവത്തെയും മനുഷ്യരെ സ്നേഹിച്ചുകൊണ്ട് നമ്മൾ ആത്മീയമായി വളരുകയും ചെയ്യും. വീണ്ടും വചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും. അപ്പോൾ ദൈവത്തിൻ്റെ വചനങ്ങൾ വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ, കൂടുതലായിട്ടത് അനുസരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, ദൈവം നൽകിയിരിക്കുന്ന, ദൈവം പറഞ്ഞു വച്ചിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് നേടുവാനായിട്ട് സാധിക്കും. വീണ്ടും വചനം പറയുകയാണ്, നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും. നമ്മളിപ്പോൾ ഒരു പട്ടണത്തിൽ നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ, ബിസിനസ് നടത്തുകയാണെങ്കിൽ, നമ്മളവിടെ താമസിക്കുകയാണെങ്കിൽ, നമ്മളെ ആത്മീയമായി മാത്രമല്ല ഭൗതികമായിട്ടും ജോലിയിൽ ഉയർച്ച, അല്ലെങ്കിൽ ബിസിനസ്സിൽ ഉയർച്ച, വീട്, നല്ല മനോഹരമായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം ഉള്ള വീടുകൾ ഒക്കെ തന്ന് ദൈവം അനുഗ്രഹിക്കുമെന്ന് പറയുകയാണ്. വീണ്ടും പറയുകയാണ്, വയലിൽ നീ അനുഗ്രഹീതനായിരിക്കും. നീ ഒരു കൃഷിക്കാരനാണെങ്കിൽ നിന്റെ വയലിൽ നീ എന്താണോ നീ വിതയ്ക്കുന്നത്, നെല്ലാണെങ്കിൽ നെല്ല്, ഗോതമ്പാണെങ്കിൽ ഗോതമ്പ്, എന്താണോ നിന്റെ കൃഷിയുടെ മേഖല, ആ മേഖലയിൽ 30 മേനിയും 60 മേനിയും 100 മേനിയും വിളവ് തന്ന് ദൈവം നിന്നെ അനുഗ്രഹിക്കും. നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റവും അനുഗ്രഹിക്കപ്പെടും. അതുമാത്രമല്ല, വീണ്ടും വളരെ നമുക്ക് പ്രോമിസ് തരികയാണ്, നമ്മൾ ഒരു ആട്ടിടയനാണെങ്കിൽ, ആടുകളെ വളർത്തുകയാണ് നമ്മുടെ ജോലിയെങ്കിൽ, നമ്മുടെ ആടുകൾ പെറ്റ് പെരുകുവാനായിട്ട്, കന്നുകാലികൾ വർദ്ധിക്കുവാനായിട്ട്, മറ്റെല്ലാ സാമ്പത്തിക മേഖലകളും അനുഗ്രഹിക്കപ്പെടുവാനായിട്ട്, അത് അനേക മടങ്ങായി വർദ്ധിക്കുവാനായിട്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കും. നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ വീട്ടിൽ ഭക്ഷണത്തിന് യാതൊരു കുറവും ഉണ്ടാകത്തില്ല. 3 നേരം ഭക്ഷിക്കുവാനായിട്ട് ഭക്ഷണം ദൈവം തരും. അതുപോലെ പറയുകയാണ്, മാവ് കുഴയ്ക്കുന്ന കലം അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ വീട്ടിൽ
മാവ് കുഴച്ച് റൊട്ടി ഉണ്ടാക്കാനോ മറ്റേതെങ്കിലും തരത്തിൽ പലഹാരങ്ങൾ ഉണ്ടാക്കാനോ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, ചോറ് വെക്കുന്ന കലമാണെങ്കിൽ ആ ചോറ് വെക്കുന്ന കലം, കറി വയ്ക്കുന്ന ചട്ടിയാണെങ്കിൽ ആ കറി വയ്ക്കുന്ന ചട്ടിയിൽ എപ്പോഴും കറി ഉണ്ടാകും, ചോറ് ഉണ്ടാകും. എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഭക്ഷണത്തിന് യാതൊരു ദാരിദ്ര്യവും ഉണ്ടാകില്ല, നമ്മുടെ വീട്ടിൽ പട്ടിണി ഉണ്ടാകത്തില്ലെന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് വാഗ്ദാനം തരുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിൽ പട്ടിണിയും ബുദ്ധിമുട്ടിലൂടെ നമ്മൾ കടന്നു പോകുകയാണെങ്കിൽ, അപ്പം നമ്മൾ ഇത് ശാപകരമായ അവസ്ഥയാണെന്ന് കരുതി ഭയപ്പെടേണ്ട കാര്യമില്ല. ഇപ്പോഴത്തെ നമ്മുടെ ജീവിത അവസ്ഥയിൽ നിന്നും ദൈവത്തിൻ്റെ സമൃദ്ധിയിലേക്ക്, അനുഗ്രഹത്തിലേക്ക് നമ്മളെ നയിക്കുവാനായിട്ട് അല്പം പോലും സമയത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ ദൈവവചനം ശ്രദ്ധയോടെ കേൾക്കുകയും ദൈവത്തിൻ്റെ വചനം ശ്രദ്ധ വായിക്കുകയും ആ വചനം നമ്മുടെ ഹൃദയത്തിലും അതരത്തിലും ഉണ്ടായിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ജീവിതാവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും. ഈ തിരുവചന ശുശ്രൂഷ കേൾക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇപ്പോഴത്തെ അവസ്ഥ വളരെ കടബാധ്യതയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ, ജോലിയില്ലാത്ത അവസ്ഥയാണെങ്കിൽ, ബിസിനസ് തകർന്നിരിക്കുകയാണെങ്കിൽ, നമ്മുടെ കുടുംബജീവിതത്തിൽ വളരെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഒരു മാന്ദ്യം സംഭവിച്ചിരിക്കുകയാണെങ്കിൽ, ആ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാനും നിങ്ങളുടെ കൃപയുടെ അവസ്ഥയിലേക്ക്, സമ്പത്തിലേക്ക്, സമൃദ്ധിയിലേക്ക് നയിക്കുവാനായിട്ട് ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവത്തിന് സാധിക്കുമെന്ന് വചനം ഉറപ്പു തരികയാണ്. വീണ്ടും വചനത്തിലേക്ക് നമ്മൾ കടന്നു വരാം. നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുൻപിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. നിനക്കെതിരായി അവർ ഒരു വഴിയിലൂടെ വരും, ഏഴ് വഴിയിലൂടെ പലായനം ചെയ്യും. നിന്റെ കളപ്പുരകളിലും നിന്റെ പ്രയത്നങ്ങളിലും കർത്താവ് അനുഗ്രഹം വർഷിക്കും. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് അവിടെ നിന്നെ അനുഗ്രഹിക്കും. അപ്പോൾ ഞാനും നിങ്ങളുമൊക്കെ ജനിച്ചു വളർന്ന ദേശം വിട്ട് പല വിദേശ രാജ്യത്തും വസിക്കുകയാണ്. അപ്പോൾ നമുക്കൊരുപക്ഷെ നമ്മുടെ മനസ്സിൽ വേദനകളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പ്രിയപ്പെട്ടവരെ കാണാൻ പറ്റുന്നില്ല. നാട്ടിലൂടെ നമ്മൾ വളരെ ഫ്രീഡത്തോടെ സഞ്ചരിച്ചു, ഇന്നിപ്പോൾ അതൊന്നും പറ്റുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ വിദേശത്തായിരിക്കുന്നു, ഇവിടുത്തെ നിയമത്തിൻ്റെ നൂലാമാലകൾ, കുട്ടികളെ നോക്കാനുള്ള കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ, സാമ്പത്തികമായ ഒരു അടിത്തറയില്ല, അല്ലെങ്കിൽ ഒരു ഫാമിലിയുടെ സപ്പോർട്ടില്ല, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുമൊക്കെ നാട്ടിൽ അനുഭവിച്ചിരുന്ന ഒരു സോഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ലിമിറ്റേഷൻസ് ഉണ്ടാവും നമ്മൾ പരദേശികളായിരിക്കുമ്പോൾ. എന്നാൽ ഈ പരദേശികളായിരിക്കുന്ന സ്ഥലത്ത് ദൈവത്തിന് നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് പറ്റും. നമ്മുടെ പൂർവ്വപിതാവായിരുന്ന അബ്രഹാം പരദേശിയായിരുന്നു, അതുപോലെ തന്നെ ഇസഹാക്കും യാക്കോവും ഒക്കെ പരദേശികളായിട്ട് പാർക്കേണ്ടി വന്നു. അവരൊക്കെ എവിടെയൊക്കെ പോയോ ദൈവമായ കർത്താവ് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ വചനം അവർ അനുസരിച്ചു, അവരുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹമുണ്ടായി. കൊടിയ ദാരിദ്ര്യത്തിൻ്റെ നടുവിലും കൊടിയ ക്ഷാമത്തിൻ്റെ നടുവിലും ഇസഹാക്ക് ദൈവത്തിൻ്റെ വാക്ക് കേട്ട് കൃഷി ഇറക്കിയപ്പോൾ അവിടെ 100 മേനി വിളവ് ദൈവം കൊടുത്തു. ഇതുപോലെ നമ്മുടെ ആശ്രയം ദൈവവും ദൈവവചനവുമാണെങ്കിൽ നമ്മളായിരിക്കുന്ന ദേശത്ത് അവിടെ സമൃദ്ധിയോടെ വളരെ സന്തോഷത്തോടെ ദൈവത്തോടൊപ്പം ജീവിക്കുവാനായിട്ട് സാധിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് വാക്ക് തരികയാണ്. വീണ്ടും വചനത്തിലേക്ക് കടന്നു വരാം. അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ മാർഗത്തിൽ ചരിച്ചാൽ കർത്താവ് നിന്നോട് ശപഥം ചെയ്തിട്ടുള്ളതുപോലെ നിന്നെ തൻ്റെ വിശുദ്ധജനമായി ഉയർത്തും. കർത്താവാണ് നമ്മളെ വിശുദ്ധീകരിക്കുന്നത്. അത് കർത്താവിൻ്റെ സ്നേഹമാണ്. കർത്താവിലും കർത്താവിൻ്റെ വചനത്തിലുള്ള വിശ്വാസം അനുസരിച്ച് ആ വിശ്വാസം ഒരു അടിത്തറയായി സ്വീകരിച്ചുകൊണ്ട് ആ വിശ്വാസത്തിൻ്റെ ലെവലിലേക്ക് നമ്മൾ ഉയരുന്നതനുസരിച്ച് കൂടുതൽ കൂടുതൽ പ്രാർത്ഥിക്കുകയും വചനമനുസരിക്കുകയും കൂടുതൽ കൂതാശയിലായിരിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമുക്ക് പടിപടിയായിട്ട് വിശുദ്ധി തരും. ആ വിശുദ്ധി വളരുന്നതനുസരിച്ച് നമ്മൾ അഭിഷേകത്താൽ നിറയും. അങ്ങനെ നമ്മൾ കൂടുതൽ കൂടുതൽ ദൈവസ്നേഹത്താൽ നിറഞ്ഞ് മനുഷ്യരെ സ്നേഹിക്കാനും സേവിക്കാനും തുടങ്ങുമ്പോഴേക്കും നമ്മുടെ ദൈവിക സ്വഭാവം വളർന്ന് വളർന്ന് നമ്മൾ കർത്താവിനെ പോലെയായി തീരും. കർത്താവ് ആഗ്രഹിക്കുന്നതും അതുപോലെ തന്നെയാണ്. പിതാവ് ദൈവം ആഗ്രഹിക്കുന്നതും അതുപോലെ തന്നെയാണ്. തന്നെ പോലെ തൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട ഞാനും നിങ്ങളും ആയിത്തീരുക. ഛായയിൽ മാത്രമല്ല, സ്വഭാവത്തിലും ജീവിതത്തിലും എല്ലാം നമ്മളെല്ലാവരും ഈശോയെ പോലെ ആകണമെന്നും പരിശുദ്ധാത്മാവിനെ പോലെ ആകണമെന്നും തന്നെ പോലെ തന്നെ ആകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നതാണ്. അതുകൊണ്ടാണ് ദൈവം നമുക്ക് കൽപ്പനകൾ തന്നിരിക്കുന്നത്, വചനങ്ങൾ തന്നിരിക്കുന്നത്, നമ്മുടെ പാദത്തിന് വിളക്കായിട്ട് നമ്മുടെ ആത്മാവിനെയും മനസ്സിനെയും പഞ്ചേന്ദ്രിയങ്ങളെയും ശരീരത്തെയും എല്ലാം വിശുദ്ധീകരിക്കാനാണ് ദൈവം വചനം തന്നിരിക്കുന്നത്. ആ വചനം ഒരിക്കലും ഫലം കാണാതെ പുറത്തു പോകത്തില്ല. ആ വചനങ്ങൾ നമ്മൾ വളരെ വിശ്വാസപൂർവ്വം വായിക്കണം. സൗഖ്യത്തിൻ്റെ വചനം വായിക്കുമ്പോൾ സൗഖ്യം കിട്ടും. സമാധാനം തരുന്ന വചനം വായിക്കുമ്പോൾ സമാധാനം കിട്ടും. വിടുതലായിട്ടുള്ള വചനങ്ങളുണ്ട്, അത് നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുമ്പോൾ തിന്മയിൽ നിന്നും അതുപോലെ തന്നെ പിശാചിൽ നിന്നും നമുക്ക് വിടുതൽ കിട്ടും. അപ്പോൾ വചനത്തിന് പ്രത്യേകമായ ഉദ്ദേശങ്ങളുണ്ട്. അതുകൊണ്ടാണ് വചനം അനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മളെ വിശുദ്ധിയിലേക്ക് വളർത്തി തൻ്റെ വിശുദ്ധ ജനമായിട്ടും മകനായിട്ടും മകളായിട്ടും മാറ്റുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ
ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. നമ്മൾ പേടിക്കല്ല ചെയ്യുന്നത്. ഭയപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് എന്താണ് ഒരു തിന്മ പറയുവാനായിട്ട് തിന്മ ചെയ്യുവാനായിട്ട് ഒന്നും മടിക്കും. ദൈവഭയം എന്ന് പറയുന്നത് തിന്മയെ വെറുക്കലാണ്. അപ്പോൾ കർത്താവിൻ്റെ നാമം വഹിക്കുന്നത് കാണുമ്പോൾ, കർത്താവിനെ വഹിക്കുന്ന ഒരു ആലയമായി ഞാനും നിങ്ങളും മാറ്റപ്പെടുമ്പോൾ, നമ്മുടെ അടുത്ത് മറ്റുള്ളവർക്ക് പാപകരമായ കാര്യങ്ങൾ പറയുവാനോ സംസാരിക്കുവാനോ നമ്മുടെ അടുത്ത് വന്ന് പാപം ചെയ്യുവാനായിട്ട് നമ്മളെ പ്രലോഭിപ്പിക്കാനോ ഒരു മടിയുണ്ടാവും. കാരണം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മനസ്സിലാവും, ഈ വ്യക്തി ദൈവനാമം പറയുന്ന ഒരു വ്യക്തിയാണ്, ദൈവത്തെ പ്രഘോഷിക്കുന്ന വ്യക്തിയാണ്, കർത്താവിനെ വഹിക്കുന്ന വ്യക്തിയാണ്, ആ ആളടുത്ത് പ്രലോഭനമായിട്ട് ചെല്ലരുത് എന്നുള്ള ഒരു ഭയം. ആ ഒരു ഭയം എന്ന് പറയുന്നത് തിന്മ ചെയ്യാനായിട്ടുള്ളൊരു ഭയമാണ്, അല്ല നമ്മളെ കാണുമ്പോൾ പേടിച്ചോടുന്ന ഒരു ഭയമല്ല. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ദൈവം അവരുടെ മനസ്സുകളെ ഒരുക്കും. നിനക്ക് നൽകുമെന്ന് നിന്റെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ദേശത്ത് കർത്താവ് ധാരാളം മക്കളെയും കന്നുകാലികളെയും നിനക്ക് നൽകും. നമുക്ക് ധാരാളം മക്കളെ തന്ന് ദൈവം അനുഗ്രഹിക്കുമെന്ന് പറയുകയാണ്. അതുപോലെ തന്നെ കന്നുകാലികളെ തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപക്ഷെ നമ്മളിപ്പോൾ വിദേശ രാജ്യത്ത് നമ്മൾ പല ജോലി ചെയ്യുന്നവരായിരിക്കും, ബിസിനസ് ചെയ്യുന്നവരായിരിക്കും, അവിടെ ചിലപ്പോൾ നമുക്ക് കന്നുകാലികളെ കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ നമുക്ക് എല്ലാവിധത്തിലുള്ള മറ്റ് അനുഗ്രഹങ്ങളും ഭൗതികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ കർത്താവ് തരുമെന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഒരുപക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ കൂടുതൽ ആട്ടിടയന്മാരും കന്നുകാലികളെ വളർത്തുന്നവരുമായിരുന്നത് കൊണ്ട് അവർക്ക് മനസ്സിലാകാൻ വേണ്ടി അവരുടെ മേഖലയിൽ അനുഗ്രഹിക്കുന്ന കാര്യമാണ് പറയുന്നത്. ഇന്നും കന്നുകാലികളെ മേയിക്കുന്നവരും ആടിനെ മേയിക്കുന്നവരൊക്കെ ഉണ്ട്. അവരുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും കർത്താവ് മൃഗങ്ങളെ ധാരാളമായി കൊടുത്ത് അനുഗ്രഹിക്കും. സമൃദ്ധമായ വിളവ് നൽകി നിന്നെ അനുഗ്രഹിക്കും. നിങ്ങൾ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വിളവ് തന്ന്, സമൃദ്ധമായ വിളവ് തന്ന് ദൈവം അനുഗ്രഹിക്കുമെന്ന് പറയുകയാണ്. കർത്താവ് തൻ്റെ വിശിഷ്ട ഭണ്ഡാകാരമായ ആകാശം തുറന്ന് നിന്റെ ദേശത്ത് തക്ക സമയത്ത് മഴ പെയ്ച്ച് നിന്റെ എല്ലാ പ്രയത്നങ്ങളെയും അനുഗ്രഹിക്കും. നമ്മൾ ആയിരിക്കുന്ന ദേശത്ത് മഴയില്ലെങ്കിൽ, നമ്മൾ വിശുദ്ധിയോടെ ജീവിച്ചാൽ, നമ്മൾ കർത്താവിനായി നിലകൊണ്ട് പ്രാർത്ഥനയോടെ ജീവിക്കുകയാണെങ്കിൽ, നമ്മുടെ ദേശത്തുള്ള മഹാമാരികളെ കർത്താവ് എടുത്തു മാറ്റും. മഴ പെയ്യാത്ത സ്ഥലത്ത് മഴ തരും. അതുപോലെ തന്നെ കൊടും മഞ്ഞുള്ള സ്ഥലത്താണെങ്കിൽ ആ കൊടും മഞ്ഞ് കർത്താവ് മാറ്റിത്തരും, ജീവിക്കാനായിട്ട് പറ്റും. അപ്പോൾ അനുകൂലമായ ഒരു സാഹചര്യം ഒരുക്കി തൻ്റെ മക്കളെ ജീവിക്കുവാനായിട്ട് ദൈവം വേണ്ടതെല്ലാം ഒരുക്കിത്തരും. അപ്പോൾ കർത്താവിൽ ആശ്രയം വയ്ക്കുന്ന, കർത്താവിനെ ആരാധിക്കുന്ന ദൈവമക്കളുടെ കുറവ് കൊണ്ടാണ് ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തും മഹാമാരികളൊക്കെ പിശാച് സൃഷ്ടിക്കുന്നത്. പ്രാർത്ഥിക്കുന്ന മക്കളുണ്ടെങ്കിൽ, വിശുദ്ധിയോടെ ജീവിക്കുന്നവരുണ്ടെങ്കിൽ, മഹാമാരികൾ മാറുവാനായിട്ട്, പൈശാചികമായ ആക്രമണങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും ഒക്കെ രക്ഷപ്പെടുവാനായിട്ട് നിരന്തരം പ്രാർത്ഥിക്കുന്നവർ ഉണ്ടാകണം. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആ ഒരു ഫലം തീർച്ചയായിട്ടും ഉണ്ടാകും. അനേകം ജനതകൾക്ക് നീ കടം കൊടുക്കും, നീ കടം വാങ്ങേണ്ടി വരികയില്ല. കടബാധ്യതയിലൂടെ കടന്നു പോകുന്ന നമ്മളിൽ പലർക്കും ദൈവം നൽകുന്ന ഒരു പ്രോമിസാണിത്. കൂടുതൽ കൂടുതൽ വിശുദ്ധി പ്രാപിക്കുമ്പോൾ, കൃപ കൊണ്ട് നിറയുമ്പോൾ, നമ്മുടെ കടങ്ങളൊക്കെ എടുത്തു മാറ്റുവാൻ തക്ക വിധം സമ്പത്ത് പല വഴിക്ക് ദൈവം നൽകും. അതൊരുപക്ഷെ ഞാനും നിങ്ങളും ചെയ്യുന്ന ജോലിയിൽ ഒരു പ്രൊമോഷൻ തന്നുകൊണ്ടാകാം, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്നും മറ്റൊരു മേഖലയിലേക്ക് മാറ്റം തന്നുകൊണ്ട് കൂടുതൽ ശമ്പളമുള്ള, വരുമാനമുള്ള ഒരു ജോലി തന്നുകൊണ്ടാകാം, അല്ലെങ്കിൽ മക്കളുടെ ജീവിതത്തിൽ അനുഗ്രഹം തന്നുകൊണ്ട് ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ദൈവം നമ്മുടെ മേൽ അനുഗ്രഹം ചൊരിയും. സാമ്പത്തിക മേഖലയിൽ നമുക്ക് വലിയൊരു വിടുതൽ തരും. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടക്കണിയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ സാമ്പത്തിക മേഖലയിൽ വലിയൊരു വിടുതൽ കിട്ടുവാനായിട്ട് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ സാമ്പത്തിക മേഖലയിൽ കടക്കണിയിൽ നിന്നും ഒരു വിടുതൽ തരണമേ. ഈ മേഖലയിൽ എനിക്കൊരു സ്വാതന്ത്ര്യം തരണമേ. കടങ്ങളെ അതിജീവിക്കുവാനായിട്ട് എന്നെ സഹായിക്കണമെന്ന് നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കണം. കർത്താവ് നിന്നെ ജനതകളുടെ നേതാവാക്കും, നീ ആരുടെയും ആജ്ഞാനുവർത്തി ആയിരിക്കുകയില്ല. പലപ്പോഴും നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന ദേശത്ത് ഏതെങ്കിലും ഒരു സാമൂഹികമായ വേദിയിലോ ആത്മീയമായ വേദിയിലോ അല്ലെങ്കിൽ പള്ളിക്കമ്മിറ്റിയിലോ ഒക്കെ നമ്മളെ ഒരു സ്ഥാനത്തേക്ക് ഉയർത്തുന്നത് പലപ്പോഴും ദൈവമായിരിക്കും. ഒരു പക്ഷേ നമ്മളൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ ചെന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു കാഴ്ചക്കാരനായി ചെന്നതായിരിക്കാം. പക്ഷെ ദൈവം അവിടെ നമ്മളെ ഉയർത്തുന്നു, അവിടെ നമുക്കൊരു സ്ഥാനം തരുന്നു. ഈ ഒരു സ്ഥാനം തരുന്നത് മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കുവാനായിട്ട്, മറ്റുള്ളവരെ ദൈവത്തിങ്കിലേക്ക് നയിക്കുവാനും, അതുപോലെ ആ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള നന്മ ചെയ്യാനൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഇങ്ങനൊരു സ്ഥാനം കിട്ടുമ്പോൾ, ആ സ്ഥാനം കിട്ടിയതുകൊണ്ട് അത് നമ്മൾ നശിക്കാനായിട്ട് ഇടയാകരുത്. നമ്മൾ അഹങ്കാരിയാകാനോ മറ്റുള്ളവരെ ഭരിക്കാനോ വാക്കുകൊണ്ട് വേദനിപ്പിക്കാനോ ഒരിക്കലും ആ ഒരു സ്ഥാനം ഉപയോഗിക്കരുത്.
ഏതൊരു സ്ഥാനവും നാം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലായിക്കോട്ടെ, ഒരു ഉയർച്ച ദൈവം തരുന്നത് അത് നീതിയോടെ ഭരണം നടത്താനായിട്ട്, അവിടെ ദൈവത്തിൻ്റെ നിയമം നടപ്പിലാക്കാനാണ്. തൻ്റെ അധികാരത്തിൻ്റെ കീഴെയുള്ളവർക്ക്, തന്നോട് ചേർന്ന് നിൽക്കുന്നവരോട് അധികാരത്തിൻ്റെ ഭാഷ സംസാരിക്കാതെ, സ്നേഹത്തിൻ്റെ ഭാഷ സംസാരിച്ചുകൊണ്ട് അവരെ സേവിക്കാൻ വേണ്ടി, സേവനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥാനമാണ്. നാം എത്രത്തോളം ഉന്നതനാകുന്നുവോ, ദൈവം നമ്മളെ എത്രത്തോളം ഉന്നതനാക്കുന്നുവോ, അത്രത്തോളം വിനീതനാവുവാനായിട്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ദൈവം തരുന്ന ഈ സ്ഥാനം നിലനിൽക്കും. അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ഉന്നതിലേക്ക് നമ്മൾ പോയോ, അവിടെ നിന്നൊരു വീഴ്ചയുണ്ടാകും. ആ വീഴ്ച ശക്തമാകും, അത് നമുക്ക് മാനസികമായൊരു മുറിവും ആഘാതവുമാവും, നമ്മുടെ പേരിന് കളങ്കമാകും. അപ്പോൾ നമുക്കൊരു സ്ഥാനം ദൈവം എവിടെ തന്നാലും ആ സ്ഥാനം ദൈവത്തെയും മനുഷ്യരെയും സേവിക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കണം. വളരെയധികം വിനീതമായിട്ട് നമ്മളെല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവർ നമ്മൾ പറയുന്നത് കേൾക്കും. അവരെ വാക്കുകൊണ്ട് വിഷമിപ്പിക്കുകയൊന്നുമല്ല, അവരോട് നമ്മൾ ഓർഡർ ഇടുകയല്ല, സ്നേഹത്തോടെ അങ്ങനെ ചെയ്യാമോ, അല്ലെങ്കിൽ ഒരു സാധനം മാറ്റി വയ്ക്കാമോ, അല്ലെങ്കിൽ ഇന്നൊരു ഹെൽപ്പ് ചെയ്യാമോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളും നമ്മൾ അവരോട് സ്നേഹത്തോടെ പറയുകയാണെങ്കിൽ അവർ ആ സ്നേഹം കണ്ടിട്ട്, ആ വിനയത്തോടുള്ള വാക്ക് കേട്ടിട്ട് നിരസിക്കാതെ അത് ചെയ്യും. അപ്പം സ്നേഹം കൊണ്ട് ഭരിക്കുവാനായിട്ട്, സ്നേഹം കൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ മനസ്സിനെ കീഴടക്കുവാനായിട്ട് നമ്മൾ വളരെയധികം ശ്രമിക്കുമ്പോഴാണ് ആ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഫലം നമ്മളിൽ ഉണ്ടാകുന്നത്. ഈ ഫലം കണ്ടുകൊണ്ടായിരിക്കും മറ്റുള്ളവർ ദൈവത്തെ സ്നേഹിക്കുന്നത്, ദൈവത്തിലേക്ക് കടന്നു വരുന്നത്. ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന നിന്റെ ദൈവമായ കർത്താവിന്റെ കൽപ്പനകൾ ശ്രവിച്ച് അവ ശ്രദ്ധാപൂർവം പാലിക്കുമെങ്കിൽ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും. അപ്പോൾ ജീവിതത്തിൽ നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, ആത്മീയമായും ഭൗതികമായും നന്മകൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, കർത്താവിൻ്റെ വചനം ശ്രദ്ധാപൂർവം കേൾക്കുകയും ശ്രദ്ധാപൂർവം വായിക്കുകയും അനുസരിക്കുകയും ചെയ്യണം. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും നമ്മൾ ആ വചനം പാലിക്കുവാനായിട്ട് അങ്ങേയറ്റം ശ്രമിക്കണം. ദൈവത്തെ സ്തുതിക്കാൻ പറയുമ്പോൾ ദൈവത്തെ സ്തുതിക്കണം, നന്ദി പറയാൻ പറയുമ്പോൾ നന്ദി പറയണം, ക്ഷമിക്കാൻ പറയുമ്പോൾ ക്ഷമിക്കണം. അങ്ങനെ ഇങ്ങനെയുള്ള പലവിധ വചനങ്ങൾ വചനത്തിലൂടെ നമുക്ക്, വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമുക്ക് കർത്താവ് തന്നിട്ടുണ്ട്. അപ്പോൾ ദൈവവിശ്വാസം പോലും വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി യേശുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. അപ്പോൾ യേശുവിനെ പറ്റി പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും, കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും? അപ്പോൾ പ്രസംഗങ്ങൾ ഉണ്ടാകണം, ആ പ്രസംഗങ്ങൾ യേശുവിനെ പറ്റിയാകണം, അതുപോലെ വചനങ്ങൾ വായിക്കണം. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഉള്ളിലുള്ള ക്രിസ്തു വിശ്വാസം അത് വളരത്തുള്ളൂ. അപ്പോൾ കർത്താവിൻ്റെ വചനം അതെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. ഇനി കർത്താവ് പറയുകയാണ്, നിനക്കൊരിക്കലും അധോഗതി ഉണ്ടാവുകയില്ല. കർത്താവിൻ്റെ കൂടെ നടന്നിട്ട് ആരാണ് ഭക്നാശനായിട്ടുള്ളത്? ആരാണ് നിരാശനായിട്ടുള്ളത്? കർത്താവ് ഒരിക്കലും നമ്മളെ താഴെ മറിച്ചിടുന്ന ഒരാളല്ല. കർത്താവ് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടും വേദനകളും തകർച്ചകളും രോഗങ്ങളും ഇട്ടുതന്ന് പീഡിപ്പിക്കുന്ന സാഡിസ്റ്റല്ല. ദൈവം എപ്പോഴും സ്നേഹമാണ്, ദൈവം എപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു, അത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ദൈവം എപ്പോഴും കരുണ കാണിച്ചുകൊണ്ടിരിക്കുന്നു, അത് കർത്താവിൻ്റെ സ്വഭാവമാണ്. ദൈവം എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കുന്നു, അത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ദുഷ്ടൻ്റെയും ശിഷ്ടൻ്റെയും മേൽ മഞ്ഞും മഴയും പെയ്യിക്കുന്ന ദൈവമാണ്. ആ ദൈവം എപ്പോഴും നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ കാണപ്പെടുന്ന എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റുകയാണെങ്കിൽ, ആ ഒരു ദൈവിക സ്വഭാവം നമ്മൾ കാണിക്കുകയാണെങ്കിൽ മറ്റുള്ളവർ ദൈവത്തിലേക്ക് അടുക്കും. വീണ്ടും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ദൈവം നമ്മുടെ ജീവിതത്തിൽ ശാപങ്ങൾ തരുന്നൊരു ദൈവമല്ല, അനുഗ്രഹിക്കുന്ന ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനങ്ങൾ വായിക്കാതെയും അനുസരിക്കാതെയും ചെയ്യുന്നത് മൂലമാണ് ശാപകരമായൊരവസ്ഥ ഉണ്ടാകുന്നത്. നമ്മൾ പ്രാർത്ഥിക്കാതെ വരുമ്പോൾ, നമ്മൾ എന്താണ് പറയുന്നത്, വേദം പുസ്തകം വായിക്കാതെ വരുമ്പോൾ, കൂതാശകളിൽ പങ്കെടുക്കാതെ വരുമ്പോൾ പിശാച് നമ്മുടെ മേൽ ഭരണം നടത്തുന്നു. ആ പൈശാചികമായ ഒരു സാഹചര്യമാണ് നമ്മുടെ രോഗങ്ങൾ, കഷ്ടപ്പാടുകൾ, കടബാധികൾ, ഒത്തിരി ഒത്തിരി അസ്വസ്ഥതകൾ, മാനസിക അസ്വസ്ഥതകൾ, മാനസിക വൈകല്യങ്ങൾ, ശാരീരിക വൈകല്യങ്ങൾ, ഇതെല്ലാം കടന്നു വരുന്നത്. അതിന് ദൈവം ഒരിക്കലും ഉത്തരവാദിയല്ല. ദൈവത്തെ നമുക്ക് ഒരിക്കലും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. ദൈവം നമുക്ക് വാഗ്ദാനം തന്നിരിക്കുകയാണ്, മോനെ മോളെ എൻ്റെ വചനം വായിക്കൂ, എൻ്റെ വചനം അനുസരിക്കൂ. അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ശാപകരമായ അവസ്ഥകളെല്ലാം വിട്ടുമാറും. നമ്മൾ പലപ്പോഴും ആദ്യമേ ചിന്തിക്കുന്നത് എന്താണെന്നറിയാവോ, എൻ്റെ അപ്പൻ എന്നെ ശപിച്ചതാണോ, കുഞ്ഞുനാളിൽ എൻ്റെ അമ്മ ഒക്കെ പറഞ്ഞു കാണും നീ ഒരിക്കലും നന്നാകില്ല, നീ ഒന്നും ഒരിക്കലും രക്ഷപ്പെടില്ല, അപ്പന്മാർ വഴക്കു പറഞ്ഞു കാണും, പഠിപ്പിച്ച ഗുരുക്കന്മാർ പറഞ്ഞു കാണും നീയൊക്കെ എവിടെ പോയാലും രക്ഷപ്പെടില്ല, ചിലപ്പോൾ ആത്മീയ പിതാക്കന്മാർ പറഞ്ഞു കാണും. ഇവരുടെയൊക്കെ ഈ വാക്കുകൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ സൂക്ഷിക്കുന്നത് കൊണ്ട് പലപ്പോഴും പിശാചിങ്ങനെ അവരുടെ മുഖം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരും. അപ്പം നമുക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റാത്തത് കൊണ്ട് അവരുടെ ഈ വാക്കുകൾ നമ്മുടെ മേൽ ഇങ്ങനെ ഭരണം നടത്തുന്നതുകൊണ്ടാണ് നമുക്കൊരിക്കലും ഉയർച്ച കിട്ടാത്തത്. അപ്പോൾ ജീവിതത്തിൽ നാളിതുവരെ നമ്മുടെ മനസ്സിന് അനേകരുടെ വാക്കുകൾ, പ്രവൃത്തികൾ മുറിവുകൾ തന്നിട്ടുണ്ട്.
ഈ മുറിവുകളെല്ലാം നമ്മുടെ മനസ്സിന്റെ കോണിൽ നമ്മൾ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ പറ്റാത്തത്. നമ്മൾ എന്നിട്ട് പറയും, ദൈവം എന്നെ ശിക്ഷിച്ചേ, ദൈവം എന്നെ അടിച്ചേ, ദൈവം എനിക്ക് സഹനം തന്നെ, ദൈവം എന്നെ പരീക്ഷിച്ചേ എന്നൊക്കെ പറഞ്ഞ് ദൈവത്തോട് അടുക്കുവാനോ ദൈവത്തെ സ്നേഹിക്കുവാനോ നമുക്ക് പറ്റാതെ വരുന്നു. യഥാർത്ഥത്തിൽ ഇത് പിശാചിന്റെ ഒരു തട്ടിപ്പാണ്. അപ്പൊ നമ്മൾക്ക് ഉള്ളില് ഇങ്ങനെയുള്ള ചിന്തകളെല്ലാം കടന്നു വരുമ്പോൾ, നമ്മുടെ ജീവിതത്തില് ശാപകരമായ ഒരു അവസ്ഥ കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കിട്ടുന്നില്ല, ജോലി കിട്ടുന്നില്ല, വീട് വെക്കാൻ പറ്റുന്നില്ല, സ്ഥലം മേടിക്കാൻ പറ്റുന്നില്ല, വിദേശത്ത് പോകാൻ പറ്റുന്നില്ല, ജീവിതത്തിൽ ഒരു ഉയർച്ചയും ഉണ്ടാകുന്നില്ല എന്നുള്ള അവസ്ഥകളൊക്കെ കടന്നു വരുമ്പോൾ, നമ്മൾ ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ദൈവത്തെങ്കിലേക്ക് കൂടുതൽ അടുക്കുക, കൂടുതൽ വചനം വായിക്കുക, പ്രാർത്ഥിക്കുക, കുമ്പസാരിക്കുക, നല്ലൊരു ധ്യാനത്തിന് പോവുക, കൗൺസിലിങ്ങിന് പോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ദൈവത്തോട് കൂടുതൽ അടുക്കുക. മറ്റൊന്ന്, നമ്മൾ ജീവിതത്തിൽ ആരോടെങ്കിലും അകന്നിരിപ്പുണ്ടെങ്കിൽ, വാക്കുകൊണ്ട് പ്രവർത്തിക്കൊണ്ട് നമ്മൾ അകലം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവരോട് നമ്മൾ അടുക്കുക, അവർക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുക, ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുക. അങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ശാപകരമായ അവസ്ഥകളും മാറിപ്പോകും. ദൈവം സ്നേഹിക്കുന്നവനായതുകൊണ്ട് ദൈവം പാപിയുടെ മരണത്തിൽ സന്തോഷിക്കുന്നില്ല. പാപി മനസ്സ് തിരിയണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒരുവൻ പോലും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് എസ്എക്കിയലിന്റെ പുസ്തകം 18-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, പിതാക്കന്മാര് മുന്തിരിക നിന്നാൽ മക്കളുടെ പല്ല് പുളിക്കുമോ എന്ന് കർത്താവ് ചോദിച്ചിരിക്കുന്നത്. കാരണം അപ്പൻ മുന്തിരിക നിന്നാൽ മക്കളുടെ പല്ല് ഒരിക്കലും പുളിക്കത്തില്ല. അപ്പോൾ അപ്പന്മാര് പാപം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ശാപം മക്കളുടെ മേൽ വരും, തലമുറകൾ വരുമെന്ന് കരുതിക്കൊണ്ട് നമുക്കൊരിക്കലും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയോ മാതാപിതാക്കന്മാരെയോ സ്നേഹിക്കാൻ പറ്റുന്നില്ല. കാരണം പല മക്കളും ഇന്ന് ജീവിതത്തിൽ ഉയർച്ച പ്രാപിക്കാത്തതിന്റെ കാരണം അവരുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയാണ്, എൻ്റെ ജീവിതത്തിലെ തകർച്ചയ്ക്ക് കാരണം എൻ്റെ അപ്പനും പൂർവ്വപിതാക്കന്മാരും അല്ലെങ്കിൽ എൻ്റെ അമ്മയും പൂർവ്വപിതാക്കന്മാരും ചെയ്ത പാപത്തിന്റെ ഫലമാണ് ഞാൻ അനുഭവിക്കുന്നതെന്ന്. അങ്ങനെയുള്ള ചിന്തയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റണം, അവരെ സ്നേഹിക്കാൻ പറ്റണം, നമ്മൾ കൂടുതൽ ദൈവത്തോട് അടുക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും കർത്താവ് എടുത്തു മാറ്റി നമ്മൾ വലിയൊരു അനുഗ്രഹമായി തീരും, നമ്മുടെ ജീവിതവും അനുഗ്രഹമായി തീരും. അതിന് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അഭിഷേകം, തിരുരക്തത്തിൻ അഭിഷേകം, ആത്മാവിൻ അഭിഷേകം എന്നിൽ ചൊരിയണമേ. വചനത്തിൻ അഭിഷേകം, തിരുരക്തത്തിൻ അഭിഷേകം, ആത്മാവിൻ അഭിഷേകം എന്നിൽ ചൊരിയണമേ.